ഇന്നിവിടെ പറയാൻ പോകുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ ത്രില്ലറായ റൺ എന്ന മൂവിയാണ്. പടം തുടങ്ങുന്നത് നേരത്തെ ജനിച്ച ഒരു കുഞ്ഞിനെ ഡോക്ടർമാർ രക്ഷിക്കാൻ നോക്കുന്നതാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കുഞ്ഞിൻ്റെ കണ്ടീഷൻ കാണിക്കാനായി കുഞ്ഞിൻ്റെ അമ്മ ഡയാൻ ശർമ്മനെ വിളിപ്പിക്കും. കുഞ്ഞ് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നവൾ ഡോക്ടർമാരോട് ചോദിക്കും. പിന്നെ അടുത്ത സീനിൽ കാണുന്നത് ക്ലോയിയാണ്. അവൾക്ക് 5 തരം മേജർ അസുഖങ്ങളുണ്ട്. ആസ്മയും ഡയാബറ്റീസും പാരലൈസിസും അടക്കം. വീട്ടിൽ അവൾക്കൊരു ടൈം ടേബിളുണ്ട്, മരുന്നുകൾ കഴിക്കാനും ബ്ലഡ് ചെക്ക് ചെയ്യാനുമെല്ലാം. ക്ലോയി ഒരു ഇൻ്റലിജൻ്റായ ടീനേജറാണ്. വീട്ടിൽ അവൾ ചെറിയ എക്സ്പെരിമെൻ്റ്സ് എല്ലാം നടത്താറുണ്ടായിരുന്നു. ആ സിറ്റിയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ലെറ്റർ വരുമ്പോഴെല്ലാം അവൾക്ക് ആവേശമാകാറുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന എക്സെപ്റ്റൻസ് ലെറ്റർ ആണോ എന്നറിയാൻ. നിർഭാഗ്യവശാൽ അവൾക്ക് ലെറ്റേഴ്സ് ഒന്നും വരാറില്ല. ഒരു ദിവസം ഇരുന്ന് പഠിക്കുമ്പോൾ ക്ലോയി പുറത്ത് നിന്ന് ഒരു കാറിൻ്റെ ശബ്ദം കേൾക്കും. മെയിൽ ഡെലിവറി ആണോ എന്ന് കരുതി പുറത്തേക്ക് നോക്കിയപ്പോൾ അത് അവളുടെ അമ്മ വീട്ടു സാധനങ്ങളുമായി വന്നതാണ്. അമ്മ ഫോണിൽ സംസാരിക്കുന്ന തക്കം ക്ലോയി ബാഗിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് മോഷ്ടിക്കും. അതിനിടെ അവൾ അമ്മയുടെ പേരിൽ എഴുതി കൊടുത്തിട്ടുള്ള ഒരു പച്ചമരുന്ന് കാണാനിടയായി. അമ്മയ്ക്ക് എന്തസുഖമാണുള്ളതെന്ന് അവൾ ആലോചിച്ചു. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ക്ലോയിയുടെ അമ്മ അവൾക്ക് മരുന്നുകൾ കൊണ്ടുവരും. അതിൻ്റെ കൂടെ അവൾ നേരത്തെ കണ്ട പച്ച ഗുളികകൾ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ക്ലോയി ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇത് ക്ലോയിയുടെ മരുന്ന് തന്നെയാണെന്നും അതിൽ അവളുടെ പേരെഴുതിയത് അവൾ റെസിപ്പിയൻ്റ് ആയതുകൊണ്ടാണെന്നുമാണ്. ക്ലോയി ആശ്ചര്യപ്പെട്ടുകൊണ്ട് മരുന്ന് കഴിച്ച് തിരികെ കിടന്നുറങ്ങി. ക്യൂരിയസ് ആയ ക്ലോയി ആ ഗുളിക പിറ്റേന്ന് മരുന്നുകളുടെ ക്യാബിനറ്റിൽ നിന്നും പുറത്തെടുത്തു. ട്രിഗോക്സിൻ എന്നായിരുന്നു ആ ഗുളികയുടെ പേര്. പാക്കേജ് നോക്കിയപ്പോൾ ക്ലോയി കൺഫ്യൂസ്ഡ് ആയി. കാരണം ഇപ്പോൾ അവളുടെ പേരാണ് മരുന്നിൻ്റെ പാക്കിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ സ്റ്റിക്കർ ചെറുതായി പറിച്ചപ്പോൾ താഴെയുള്ള സ്റ്റിക്കറിൽ അവളുടെ അമ്മയുടെ പേര് ഡയാൻ ശർമൻ എന്നെഴുതിയിരുന്നു. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഡയാൻ ക്ലോയിക്ക് മരുന്നുകൾ കൊടുത്തു. എന്നാൽ ഇത്തവണ അവൾ ആ പച്ച ഗുളിക കഴിച്ചില്ല. അന്ന് രാത്രി അമ്മ ഉറങ്ങിക്കാണുമെന്ന് വിചാരിച്ച് താഴെ ചെന്ന് ക്ലോയി ആ ഗുളികയെ പറ്റി റിസർച്ച് ചെയ്യാൻ തീരുമാനിക്കും. എന്നാൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിരിക്കുകയായിരുന്നു. കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യുമ്പോൾ അമ്മ റൂമിലിരുന്ന് അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ അറിഞ്ഞില്ല. ക്ലോയി പിറ്റേ ദിവസം ചിലരെ വിളിച്ചുകൊണ്ട് അവരോട് ട്രിഗോക്സിനെ കുറിച്ച് ഗൂഗിളിൽ നോക്കി പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിക്കും. ട്രിഗോക്സിൻ ഹൃദയത്തിന് വേണ്ടിയുള്ള ഗുളികയാണ്. എന്നാൽ അതിൻ്റെ നിറം ചുവപ്പാണ്, പച്ചയല്ല. ക്ലോയി അവളുടെ അമ്മയെ സംശയിക്കാൻ തുടങ്ങി. പുറത്തു പോയി ഗുളികയെ പറ്റി അറിയാൻ അവൾ അമ്മയോട് നാളെ സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിക്കും. സിനിമ കാണെ ക്ലോയി അമ്മയോട് ടോയ്ലറ്റിൽ പോവുകയാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങും. അടുത്തുള്ള ഫാർമസിയിൽ പോകും. അവൾ ഫാർമസിസ്റ്റിനെ ആ പച്ച ഗുളിക കാണിച്ച് ട്രിഗോക്സിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിക്കും. ഫാർമസിസ്റ്റ് ഇത് കണ്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആകും. കാരണം ഇത് ട്രിഗോക്സിൻ അല്ല, ഹൈഡോക്കെയിൻ എന്ന ഡ്രഗാണ്. ഇത് സാധാരണ നായകൾക്കാണ് കൊടുക്കാറ്. ഇത് കേട്ട ക്ലോയി ഞെട്ടിപ്പോയി. ഈ ഡ്രഗ് മനുഷ്യർ കഴിച്ചാൽ എന്താകുമെന്നവൾ അവരോട് ചോദിച്ചു. ഫാർമസിസ്റ്റ് പറഞ്ഞത് മനുഷ്യരുടെ കാലുകൾ പാരലൈസ് ആകാമെന്നാണ്. പെട്ടെന്ന് ഡയാൻ വരികയും അവളുടെ കാലിൽ അനസ്തെറ്റിക് കുത്തിവെച്ച് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. മയക്കത്തിലായിരുന്ന ക്ലോയിയെ അമ്മ മുറിയിൽ പൂട്ടിയിടും. ഡയാൻ പുറത്തേക്ക് വീണ്ടും പാരാലിറ്റിക് പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ പോകും. ഉറക്കമുണർന്ന ക്ലോയി ഡോർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ക്ലോയി സ്മാർട്ട് ആയിരുന്നതിനാൽ ഡോർ തുറക്കാൻ അവൾ ചില ട്രിക്സ് ഉപയോഗിച്ചു. ഇത് മുൻകൂട്ടി കണ്ടിരുന്ന ഡയാൻ ഒരു ചൂലിൻ്റെ ഹാൻഡിൽ ഉപയോഗിച്ച് ഡോർ തുറക്കുന്നത് തടഞ്ഞു വച്ചിരുന്നു. ക്ലോയി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ക്ലോയി അവളുടെ സയൻറ്റിഫിക്കും ടെക്നിക്കൽ സ്കിൽസും ഉപയോഗിക്കും. ഒരു സോൾഡറും ബ്ലാങ്കറ്റും എടുത്ത് വായിൽ കുറച്ച് വെള്ളം പിടിച്ചു വയ്ക്കും. ജനലിൽ കൂടി പുറത്ത് കടന്ന് റൂഫിലൂടെ മറ്റൊരു റൂമിലേക്ക് ഇഴഞ്ഞു നീങ്ങും. അവൾ സോൾഡറിലെ ഹീറ്റും വെള്ളവും ഉപയോഗിച്ച് ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിക്കുകയും ആ പുതുപ്പ് വെച്ച് അവൾ ചില്ലുകൾ ദേഹത്ത് തട്ടാതെ അകത്തു കടക്കുകയും ചെയ്യും. ക്ലോയി പെട്ടെന്ന് വീൽചെയറിൽ കയറി വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ക്ലോയി വീൽചെയറുമായി താഴെ ഇറങ്ങാറുള്ള എലവേറ്റർ അവളുടെ അമ്മ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. വേറെ വഴിയില്ലാതെ അവൾ വീൽചെയർ താഴേക്കിട്ടു. സ്റ്റേഴ്സിൽ നിന്ന് ഇഴഞ്ഞ് താഴെ എത്താൻ ശ്രമിക്കുന്നതിനിടെ വീഴുകയും ചെയ്തു. അപ്പോൾ അവൾക്ക് ചെറുതായി അവളുടെ കാലുകൾ അനുഭവപ്പെടാൻ തുടങ്ങി. കാരണം കുറച്ച് ദിവസങ്ങളായി അവൾ ആ പച്ച നിറമുള്ള ഗുളിക കഴിക്കാറില്ല. അവളുടെ അമ്മ ഒരു സൈക്കോപാത്താണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അവൾ പെട്ടെന്ന് തന്നെ വീൽചെയറിൽ കയറി റോഡിലേക്ക് ഇറങ്ങി. ക്ലോയിയുടെ വീട്ടിലേക്ക് ലെറ്റർ എത്തിക്കാറുള്ള പോസ്റ്റ്മാനിൻ്റെ വാൻ കണ്ട് അവൾ വാനിൻ്റെ മുന്നിലേക്ക് ചെന്നു. പോസ്റ്റ്മാൻ അവളോട് എന്താണെന്നും മറ്റും തിരക്കും.
ക്ലോയി വെറുതെ ഹെൽപ്പ് മീ എന്ന് മാത്രം പറയും. പോസ്റ്റ്മാൻ അവളെ സഹായിക്കാൻ ഒരുങ്ങിയപ്പോൾ അവളുടെ അമ്മ ആ വഴി വരികയായിരുന്നു. അവരെ കണ്ട ഡയാൻ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി പോസ്റ്റ്മാനോട് ക്ലോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. ക്ലോയിയെ എടുക്കാൻ വന്ന ഡയാനെ പോസ്റ്റ്മാൻ തടയും. ക്ലോയ്ക്ക് നിങ്ങളുടെ കൂടെ വരണ്ട എന്നും അവൾക്ക് പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടതെന്നും പറയും. വാക്കുതർക്കങ്ങൾക്കു ശേഷം ഡയാൻ സമ്മതിക്കുകയും എന്നാൽ അവരുടെ കൂടെ അവളും വരുമെന്നും പറയും. പോസ്റ്റ്മാൻ ക്ലോയിയെ വാനിൽ കയറ്റിയ ശേഷം ഡയാൻ പോസ്റ്റ്മാനിൻ്റെ കഴുത്തിൽ അനസ്തെറ്റിക് കുത്തിവെക്കും. ക്ലോയിയെയും അവൾ അനസ്തെറ്റിക് ഉപയോഗിച്ച് സെഡേറ്റ് ചെയ്യും. അവൾ ഉറക്കമുണർന്നപ്പോൾ അവൾ അവളുടെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ പൂട്ടിയിടപ്പെട്ടിരിക്കുകയായിരുന്നു. അവളുടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കറുത്ത ലിക്വിഡ് കണ്ടു. ഒരു പക്ഷേ അത് പാരലൈസ് ആവാനുള്ള വല്ല മരുന്നായിരിക്കണം. ക്ലോയി പുറത്തിറങ്ങാൻ വഴി നോക്കുമ്പോൾ കുറച്ച് പേപ്പറുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണും. അതെല്ലാം അവൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ലെറ്ററുകളായിരുന്നു. ഇത് കണ്ട് ക്ലോയിക്ക് ദേഷ്യം വന്നു. ക്ലോയി അവളുടെ ചെറുപ്പത്തിലെ കുറച്ച് ഫോട്ടോസ് കണ്ടു. അതിലെല്ലാം അവൾ ആരോഗ്യവതിയും നടക്കാൻ ശേഷിയുള്ള കുട്ടിയുമായിരുന്നു. വീണ്ടും സർപ്രൈസ്ഡ് ആക്കിക്കൊണ്ട് അവൾ അവളുടെ മരണ സർട്ടിഫിക്കറ്റ് കാണും. ജനിച്ച 2 മണിക്കൂറിന് ശേഷം മരിച്ചുവെന്നാണ് അതിൽ. അതിൻ്റെ കൂടെ ഒരു ന്യൂസ് പേപ്പറും. ക്ലോയി മരിച്ച അതേ ദിവസം അതേ സ്ഥലം ഒരു കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. അന്ന് ക്ലോയിക്ക് മനസ്സിലായി ഡയാൻ അവളുടെ യഥാർത്ഥ അമ്മ അല്ലെന്ന്. അവളാണ് ആ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടിയെന്നും പടത്തിന് തുടക്കം കാണിച്ച ഡയാൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടില്ല എന്നും വെളിപ്പെടും. അതിനാൽ ഫ്രസ്ട്രേറ്റഡ് ആയ ഡയാൻ വേറൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. കൺഫ്യൂസ്ഡും സ്ട്രെസ്സുമായിരുന്ന ക്ലോയിയുടെ അടുത്തേക്ക് ഡയാൻ വരും. ക്ലോയി അവളോട് നീ എൻ്റെ ശരിയായ അമ്മയല്ലെന്നും എനിക്ക് മരുന്നുകൾ തന്ന് നീ എന്നെ രോഗിയാക്കിയതാണെന്നും വിളിച്ചു പറയും. ഡയാൻ ഇതിനു മറുപടിയായി പറഞ്ഞത് അവൾ അവളെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നാണ്. അവൾ ക്ലോയിയോട് നമുക്കിതെല്ലാം മറക്കാം, നമുക്ക് പഴയതുപോലെ ആവാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മരുന്നുകളെല്ലാം കളയും. ഡയാൻ്റെ ക്ഷമ നശിക്കുന്നത് വരെ ക്ലോയി അതിന് സമ്മതിക്കില്ല. ക്ലോയിയെ ഇഞ്ചെക്ട് ചെയ്യാൻ അവൾ ആ കറുത്ത ലിക്വിഡ് സിറിഞ്ചിലേക്ക് കയറ്റി. ക്ലോയിക്ക് പേടി കൂടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവൾ സ്റ്റോർ റൂമിലേക്ക് ഇഴഞ്ഞു നീങ്ങി കഥ കടച്ചു. അമ്മ അകത്ത് കടന്നപ്പോൾ അവൾ അവിടെ ഇരുന്ന പോയ്സൺ എടുത്ത് കുടിച്ചു. മകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട ഡയാൻ ഉറക്കെ കരയാൻ തുടങ്ങി. ക്ലോയിയെ അവൾ പെട്ടെന്ന് വേറെ വഴിയില്ലാതെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഭാഗ്യത്തിന് ക്ലോയിയെ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചു. എന്നാലും ക്ലോയിക്ക് അനങ്ങാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. ക്ലോയി അവളുടെ അമ്മ അവളെ ഗ്ലാസ്സിലൂടെ നോക്കി നിൽക്കുന്നത് കണ്ടു. ഇത് കണ്ട ക്ലോയി പെട്ടെന്ന് അവിടെയുള്ള നഴ്സിനോട് ഹെൽപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് സഹായം തേടും. ക്ലോയിക്ക് സംസാരിക്കാനായിട്ടില്ല. അതിനാൽ നഴ്സ് അവൾക്ക് ഒരു പേപ്പറും ക്രയോണും കൊടുക്കും. ക്ലോയി പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കെ ഹോസ്പിറ്റലിൽ എമർജൻസി അലാം അടിക്കുകയും നഴ്സിന് അവിടെ നിന്നും പോകേണ്ടതായും വന്നു. എന്നാൽ ആ അലാം അടിച്ചത് ഡയാൻ ആയിരുന്നു. നഴ്സിൻ്റെ ശ്രദ്ധ തിരിച്ച് ഡയാൻ പെട്ടെന്ന് ക്ലോയിയെ കൂട്ടിക്കൊണ്ടുപോയി. തിരികെ ക്ലോയിയുടെ റൂമിൽ വന്ന നഴ്സ് ക്ലോയിയെ കണ്ടില്ല. അവൾ എഴുതിയ നോട്ട് നഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ മോം എന്നായിരുന്നു എഴുതിയിരുന്നത്. ആ നഴ്സ് പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ഗാർഡ്സിനോട് ക്ലോയിയെ കണ്ടെത്താൻ പറഞ്ഞു. ഹോസ്പിറ്റലിലെ എസ്കലേറ്ററിന് മുന്നിലെത്തിയ ഡയാനിന് വീൽചെയർ മുന്നോട്ട് നീക്കാനായില്ല. ക്ലോയി അവളുടെ കാലുകൾ ഉപയോഗിച്ച് വീൽചെയർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ക്ലോയിക്ക് ഇപ്പോൾ അവളുടെ കാലുകൾ ചെറുതായി നീക്കാൻ കഴിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും സെക്യൂരിറ്റി ഗാർഡ്സ് അവിടേക്ക് വന്നു. ഇത് കണ്ട ഡയാൻ അവരുടെ നേരെ തൂക്കു ചൂണ്ടിക്കൊണ്ട് എനിക്കെൻ്റെ മകളുമായി വീട്ടിൽ പോകണമെന്ന് പറയും. അതിലെ ഒരു സെക്യൂരിറ്റി ഡയാൻ്റെ കാലിൽ ഷൂട്ട് ചെയ്തു. അവൾ എസ്കലേറ്ററിൽ നിന്നും താഴെ വീണു. ക്ലോയി അവർ രക്ഷിക്കുകയും ഡയാനെ അതോറിറ്റീസ് രക്ഷിക്കുകയും ചെയ്തു. അടുത്ത സീൻ കാണിക്കുന്നത് 7 വർഷങ്ങൾക്ക് ശേഷമാണ്. ക്ലോയി ഇപ്പോൾ ഒരു അഡൾട്ടാണ്. അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൾ ശരിക്ക് നടക്കാൻ പരിശീലിക്കുകയാണ്. ക്ലോയി അവിടെ ആരെയോ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഡയാൻ ശർമൻ ആയിരുന്നു. ക്ലോയി അവളോട് അവളിപ്പോൾ ഉള്ളത് അവളുടെ ശരിയായ ഫാമിലിയുടെ കൂടെയാണെന്നും അവളിപ്പോൾ സന്തോഷവതിയാണെന്നും പറയും. അവൾക്കിഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവൾ ഗ്രാജുവേറ്റ് ആവുകയും ചെയ്തു. ക്ലോയി ബൈ പറയുന്നതിന് മുമ്പ് അവളുടെ വായിൽ നിന്ന് എന്തോ പുറത്തെടുക്കും. അത് നായ്ക്കുള്ള പച്ച നിറത്തിലുള്ള മരുന്നായിരുന്നു. ക്ലോയി പിന്നെ അമ്മയോട് ഐ ലവ് യു മോം എന്നും ഇനി വായ തുറക്കാനും പറയും. ഇതിൽ കഥ അവസാനിക്കുന്നു.